എന്റെ കൈവശം ഒരു കോഴി മുട്ട എന്റെ കൈവശമുണ്ട് മോനെന്തോ പേരെന്താ മോനെ പേരിനെ പിടിക്കും ആ അങ്കിള് മകളി കൂടുമ്പോഴേ മോൻ ഇതിങ്ങനെ തന്നെ ഈ ബോക്സിന് മേലെ അങ്ങനെ വെച്ചാ കേട്ടോ മോൻ പേടിക്കണ്ട അതൊന്നും ഞാൻ തുറക്കാതെ പിടിയൊന്നും വരില്ല ഇടയില് അങ്ങനെ കാണിക്കണ്ടിങ്ങനെ അടച്ചിട്ട് ഇന്നലെ ഒരു പയ്യനെടുത്ത് മുട്ട കൊടുത്തിട്ട് ഞാൻ അവിടെ നിർത്തിയത് കാത്തത്തെ തുണിയെന്ന് പറഞ്ഞപ്പോ ആ പയ്യൻ മുട്ട കൊണ്ട് വിട്ടു ഞാൻ ആ പേൻ ഉറപ്പാക്കാൻ കാണില്ല അങ്ങനെ മോൻ ഇങ്ങനെ അടച്ചു നോക്ക് ഈ പണ്ടാറും വലുതല്ല എനിക്കിത് വാങ്ങണമെങ്കിൽ ഒന്ന് ഒതുക്കട്ടെ കംപ്ലൈന്റ് വരാൻ പാടില്ലതുകൊണ്ട് ആ എന്റെ കയ്യിൽ സാധനം ഇത് എന്റെ അമ്മായിയമ്മ ശ്രീധരനുമായി തന്നതാണ് ഉള്ളില് കൈയിട മോന് പാമ്പട്ടോ പാമ്പ് നമ്മളിട്ട് തരില്ല കേട്ടോ ഞാൻ എന്തിനാ കൈയിട്ട് നോക്കാൻ പറഞ്ഞതറിയോ ഈ എടുത്തു വെക്കാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് ഭൂതണം അതാ ഞാൻ മോനെ വിളിച്ചത് അങ്കിൾക്ക് ഒരു ഹെൽപ്പ് സഞ്ജി ഓപ്പൺ ചെയ്ത് ആ ഇപ്പൊ കാണില്ല കേട്ടോ മകളി ഞാൻ ഇപ്പൊ ഊതുന്ന സമയത്ത് മോനെടുത്ത് കോഴിമുട്ട പ്ലേറ്റ് വെച്ചാ മതി ഞാൻ വീട്ടിൽ പിടിക്ക് സഞ്ജിക്ക് പിടിക്ക് സഞ്ജി എന്നെ നോക്കരുത് ഇവിടെ നോക്കും കാണിക്കുന്നത് സ്റ്റേറ്റ് മാനേജർ പിന്നെ കാര്യം പേരെ തമാശകാരെ മോൻ മുട്ടയും സഞ്ചിയും സൂക്ഷിക്കണം ഇന്നലെ ഒരു ബേച്ച മുട്ട മേടിച്ചിട്ട് അവസാനം പറഞ്ഞു എന്നോട് അരിക്കാത്ത മുട്ടയില്ല തടയത് കോഴിമുട്ട പോയാ മോനെ ഞാൻ വിടില്ല അതിലെന്ത് വേദ വെറുതെ ചിരിക്കല്ലോ ഇവര് മോനിക്ക് പേടിയുണ്ടെങ്കിൽ മോൻ ഇങ്ങനെ പിടിച്ചോ പേടിയുണ്ടോ നിങ്ങള് മാജിക്ക് കാണുന്നതല്ലേ അങ്കിള് മാജിക്ക് കാണിക്കുക ഇങ്ങനെ പിടി മേഡം മലയാളം ഹിന്ദി ഒന്ന് തപ്പി നോക്കണം പൊട്ടിക്കരുത് മെല്ലെ ഉണ്ടല്ലോ മെല്ലെ ഒരാള് സാക്ഷി മന്ത്രം പറയോ ഞാൻ പഠിപ്പിച്ചു തരാം വിടരുത് കാത്രി രാത്രി മൂത്രി പിതിരി ഹൗസ് അവിടെ ഇരിക്കണം ഫാനിന്റെ മുഴുവൻ ഇളകരുത് താഴത്ത് ആൾക്കാർ ഹലോ ഞാനല്ലേ അങ്ങനെ മുൻ വെച്ചിട്ട് കാര്യമില്ല നമുക്ക് കോഴിമുട്ട എടുത്തു വെക്കണം എവിടുന്ന വരുന്ന സ്ഥലം സ്ഥലം കോഴി എവിടെ സാധനം പാത്രത്തില് എടാ മുട്ട എവിടെ നമ്മളെ ഇതിന്റെ ഉള്ളിലല്ലേ ഇട്ടത് ഉള്ളില് കൈയിട് തപ്പി നോക്കുന്നോ കോഴിമുട്ടായി തപ്പി നോക്കിയാണാരാ വേണം തപ്പൊന്നും മുട്ട ഉണ്ടായിരുന്നില്ലേ മര്യാദക്ക് രണ്ടാളും മുട്ട വാങ്ങി പൈക്കുന്നു നിങ്ങൾ എടുത്തില്ലല്ലോ ചിലർ ചോദിച്ചു മരിക്കാതെ കോഴിമുട്ട എവിടെ എവിടെയും പോയില്ല
തപ്പിയത് ഇദ്ദേഹമാണ്. കോഴിമുട്ട നിങ്ങളിൽ ഒരാളുടെ അടുത്ത് സാധനമുണ്ട്. ഞാൻ തപ്പിയ മോശം, നിങ്ങൾ തപ്പിയെടുത്ത് തരികയാണെങ്കിൽ അടുത്ത ഐറ്റം ചെയ്യുന്നതിന് ഞാൻ തന്നെ എടുക്കാം. മക്കളോട് ഇരുന്നോളാം, ബഹളം വേണ്ട, ഞാൻ അടുക്കോളാം, ഞാൻ അടുക്കോളാം, ബഹളം വേണ്ട. ഒറ്റ രണ്ടാമത് ല്ലാതെ ഒരെണ്ണത്തിലും വിട്ടിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ ഒരാളുണ്ട്, ഇരുന്നുള്ളിൽ ഓടാനാകുമെന്ന് ഞാൻ പറയാം. അതെങ്ങനെ അറിയില്ലെങ്കിൽ ഇരുന്ന ശേഷം അദ്ദേഹം ഒരു കുഴി ഉണ്ടാക്കും, ഒരു മാങ്ങാണ്ടി ആ കുഴിയിൽ വെക്കും, കുറച്ച് വെള്ളം അദ്ദേഹം കഴിക്കും. അദ്ദേഹം ഒരു കൂടടച്ച ശേഷം അവിടെ ഒരു പാട്ട് ഊതി കൂടമെല്ലാം പൊക്കിയാൽ ഈ മാങ്ങാണ്ടി വെച്ച സ്ഥലത്ത് നിന്ന് കണ്ട ഒരു മാവ് ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം. പണ്ടിന് മാപ്പ കാണിച്ചിരുന്നു. ഞാൻ വന്നിട്ട് 7 വർഷമായി, പക്ഷെ ഇതുവരെ ഒരു മാങ്ങാണ്ടി കുഴിച്ചിടാൻ ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കുഴി ഉണ്ടാക്കാൻ അവസ്ഥ എന്നെ ആളുകൾ ചോദിച്ചാൽ വിളിക്കും. വെളിയേക്കോ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യലും വിഷയം. ഇവിടെ കുഴി ഉണ്ടാക്കാൻ റിസ്ക് ആയതുകൊണ്ടാണ് ഞാൻ ഒരു ചെടി കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. കട്ടിടത്തോ മണ്ണ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ നടുക്കിൽ കണ്ടോ ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ അണിയിൽ വയറോ സ്പ്രിങ്ങോ ഒന്നുമില്ല. ഈ ചട്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു മാങ്ങാണ്ടി എന്റെ കൈവശം. സാർ എന്ത് ചെയ്യണം സാർ? പ്ലീസ് സാർ, അത് ഒറിജിനൽ ആണോ പ്ലാസ്റ്റിക്? സാറിന്റെ അഭിപ്രായം? ഒറിജിനൽ അല്ലേ? സംശയമില്ലല്ലോ. ഇതേ മാങ്ങാടങ്ങി രണ്ടോ ഞാൻ ഈ കുഴിയിൽ ഞാൻ വെച്ചു. എന്റെ കയ്യിൽ ഒരു കൂടയുണ്ട്. മാഡം, ഈ കൂടയിൽ എന്തെങ്കിലും ഉണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഗ്യാപ്പിലൂടെ നിങ്ങൾക്ക് എന്നെ ശരിക്കും കാണാം അല്ലെ? ഇതേ കൂട ഞാൻ അടച്ച് ശ്രദ്ധിച്ചു നോക്കണം. ഇനി മകളിലെ ഒരു പാട്ട് ഞാൻ ഊതിയതിന് ശേഷം കൂടെ ഞാൻ മെല്ലെ ഇങ്ങനെ പൊക്കുകയാണെങ്കിൽ നിങ്ങളെ കാഴ്ചയിൽ മാങ്ങടണ്ടി ചെറിയ മാവിന്റെ തൈയായിട്ട് കാണാം. ടിവിയിൽ കണ്ടിട്ട് കാര്യമില്ല, ലൈവായിട്ട് കാണുന്ന ഷോ ആണ്. കൊണ്ടുപോവാ. ഒന്ന് രണ്ട് മൂന്ന് കൂട അടയ്ക്കാൻ പോവാണ്. ഇതേ കുടി ഞാൻ കൂടുള്ള മേലെ ഞാൻ അടക്കുന്നുണ്ട്. മകളിലെ ഒരു പാട്ട് ഞാൻ ഊതിയതിന് ശേഷം തുണിയിലൊന്നുമില്ല, തുണി കാലിയാണ്. ഓക്കെ, നേരത്തെ കാണിച്ചത്. ആ ഓക്കെ ഓക്കെ, ഒരിക്കൽ കൂടി കാണാം. കാലിയാണ്, കയ്യിലും ഒന്നുമില്ല, മുണ്ടരുത് ചുപ്രോ. വേറെ സംശയം എന്താണെയോ? അനിക്കാത്ത നേരത്തെ കൂടെ ക്ലിയറായി കാണിച്ചു, പക്ഷെ ഇപ്പൊ അതിന്റെ ഉള്ളിൽ കൈ പിടിക്കുന്നു. അപ്പൊ ഇതിൽ എന്തോ ഒരു സാധനമുണ്ട്, സൈതാന്റെ പച്ച. ഇത് നീ അവിടെ കൊണ്ടുപോ, ഞാൻ പറയുമ്പോ കൊണ്ടുവന്നാ മതി. കാലിയാണ് സാർ, ഒന്നുമില്ല, ഞാൻ തമാശക്കുന്ന സമാധാനമായിരുന്നു. ഒരു മാവ് ഇങ്ങനെ നിൽക്കില്ല. ഇതൊരു പോപ്പുലറായ ഒരു ശോധന, വ്യക്തമായി പറയുന്ന മാവ് ഇങ്ങനെ നിൽക്കില്ല. ഞാനിവിടെ ഇരുന്നിട്ട് ഈ മാങ്ങടണ്ടി മാവ് ഉണ്ടാകണമെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടെ വരണം? എന്റെ നാട്ടിൽ മാങ്ങടണ്ടി കൊണ്ടുവരും. തർക്കിക്കരുത്, മന്ത്രമല്ല, മാജിക്കാണ്. ഇന്നലെ ഫുള്ളാറാ സീറ്റിലായിരിക്കാൻ രണ്ട് കസാല ഇട്ട് കൊടുക്കും. ഫാമിലി ഇവിടെ ഉണ്ടാകും. അവരോട് ഞാൻ ആദ്യം ചോദിക്കും എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലാന്ന പറഞ്ഞു. ഈ കൂടടച്ച് തുണി അടയ്ക്കാൻ അദ്ദേഹം ചോദിച്ചിട്ടെന്താ അറിയോ? ഇവിടെ മാവ് കുഴിച്ചിട്ടുണ്ട്.
ജനങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിക്കും, കാരണം വേറെ എവിടെയും ചോദിക്കാൻ പറ്റില്ല. തർക്കം നടത്തി എടുക്കണം, മാങ്ങാണ്ടി വഴിയോ എവിടെ ആൾക്കാരായിട്ടുന്ന ഇത്ര ആളുകളെ കാണുമ്പോ കൂടുതൽ ഉള്ളിൽ വെച്ചത് ഒരു മാങ്ങരണ്ടി മണ്ണ് കടക്കട്ടെ. ഞാൻ കാണിക്കാൻ എന്ന് പറയുന്നത് മാവിന്റെ തൈയാണ്. അലിക്കാത്ത പറയാമല്ലാതെ കാണിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നു. ഷോ കണ്ടവർക്കറിയാം സംഗതി കണ്ടോ ലെവലായി. ഞാൻ മാങ്ങാണ്ടി എടുത്തില്ല, മടിയിലൊന്നും വെച്ചില്ല. ഞാൻ ഷോ ചെയ്യുമ്പോ സർക്ക് വരില്ല. ഒരു മാങ്ങാണ്ടി വെച്ചതാ, തുണി മാറ്റി ഞാൻ കൂടെ മെല്ലെ പൊക്കാം. കിട്ടാത്തോടെ ദേഷ്യപ്പെടരുത്, നമുക്ക് വേറെ നൽകുന്ന കഷ്ടം.